ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു സ്പെഷ്യൽ സ്ഥലത്താണ് നിൽക്കണേ, നമ്മുടെ സ്വന്തം ഡാഡി കഫേ. രാവിലെ തന്നെ ഞങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്, ഡോണും മാർട്ടിനും ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട്, അവർ വന്നുള്ളൂ. നമ്മുടെ താക്കോല്, കടയുടെ താക്കോല് ഞങ്ങൾക്ക് തന്നു, കടയുടെ താക്കോല് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഡാഡി കഫേയുടെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ കാണാം. സ്പെഷ്യലായിട്ട് ഇന്ന് കുഴിമന്തിയും ചട്ടിച്ചോറാണ്. അപ്പം ചട്ടിച്ചോറിൻ്റെ ലോഞ്ചിങ് ആണ്, അതെന്തായാലും നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം ഡോണേ, മാറ്റിനെ വാ, നമുക്ക് കഫേയുടെ അടുത്തേക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ രണ്ട് മച്ചാമാര് വന്നിട്ടുണ്ട് കേട്ടോ, അലക്സും ആഷ്വിനും. എനിക്കാണ് ഇച്ചിരി വൈകി, അതുകൊണ്ടാണ് വൈകിട്ട്. വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചട്ടിച്ചോറൊന്നുമില്ല കേട്ടോ, അതിന്റെ ചട്ടി കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞേ. പിന്നെ ഇത്ര നാളും മന്തി കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടോടാ. അപ്പൊ ഇന്ന് ഞങ്ങൾ മന്തി കുഴിയിലോട്ട് ഇറക്കുമ്പോൾ അതിന്റെ ഫുള്ള് പ്രോസസ്സിംഗ് ആണ്ട് ഇന്നത്തെ വീഡിയോ. ചട്ടിച്ചോറ് വൈകാണ്ട് തന്നെ ലോഞ്ച് ആവുന്നതാണ് പറയുന്നത്, സെറ്റ് ആവും. അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ വരാണെങ്കിൽ ചട്ടിച്ചോറ് ഉണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ തൽക്കാലം ചട്ടിച്ചോറ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യാണ്, സംഭവമില്ല. അപ്പൊ എന്തായാലും നമുക്ക് വരുന്ന മന്തിയുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് തകർക്ക അടിച്ച് പൊളിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് മന്തി ഉണ്ടാക്കണേ ഇതിലോട്ട് പോവല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അവിടെ. അപ്പൊ ഗൈസ്, ഡാഡി കഫേയിൽ നമുക്ക് മൂന്ന് സംഭവങ്ങൾ അവൈലബിൾ ആണ്. നമ്മുടെ ചായ പിടിക, ഡാഡി കഫേ, ഓട്ടോ ഹബ്ബ്. നിലവില് ചായപ്പീടിയും ഡാഡി കഫേയും ഓപ്പൺ ആണ്. ഓട്ടോ ഹബ്ബ് വൈകാണ്ട് തന്നെ ഓപ്പൺ ആവും, കാരണം കോവിഡിന്റെ കുറച്ച് സീനുകളായതുകൊണ്ട്. പിന്നെ ഏറ്റവും സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ കേരളത്തിലെ ഫുഡ് തൊട്ടോ അങ്ങ് ചൈനയിലെ ഫുഡ് വരെ ഇവിടെ കിട്ടുക. എല്ലാ ഫുഡും ഉണ്ട്, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ എല്ലാ ഫുഡും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, എല്ലാ പാർട്ടി ഓർഡറുകളും അവർ സ്വീകരിക്കുന്നതാണ്, ചെറുതൊട്ട് വലുതൊരു എല്ലാ ഓർഡറും സ്വീകരിക്കും. അപ്പോൾ ഡാഡി കഫേയിൽ വരാണെങ്കിൽ നിങ്ങൾ അടിച്ച് പൊളിക്കുക. നമ്മുടെ ചായക്കടയിൽ അടിപൊളി ഫ്രഷ് ലൈമൊക്കെ കിട്ടുന്നതാണ് നമ്മുടെ ഡോൺ പറഞ്ഞത്. ഡോണൊക്കെ ഇവിടെ ഒന്ന് സ്ഥിരം ഫ്രഷ് ലൈം അടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ കാണാം, നമുക്ക് എന്തായാലും വീഡിയോ കാണാം, വീഡിയോ കാണാം. അപ്പൊ ഫ്രണ്ട്സ്, പുറത്ത് നല്ല മഴയാണ് കേട്ടോ, മൊത്തം ഷീറ്റ് ആയതുകൊണ്ട് സൗണ്ടിന്റെ കുറച്ച് പ്രശ്നമുണ്ടോ. നമ്മുടെ മന്തി ഇറക്കാനുള്ള കുഴി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് മന്തി ഇറക്കാൻ. ഫുള്ള് കത്തിക്കഴിഞ്ഞ കനലാവും, അതിന്റെ നമ്മുടെ മന്തി അവിടേക്ക് ഇറക്കും. ചൂടത്ത് നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഒരു വാം എഫക്റ്റ് ആണ്, നമ്മുടെ ക്യാമ്പ് ഫയർ ഒക്കെ നടത്തില്ലേ അതുപോലത്തെ ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പൊ ബാക്കി നമുക്ക് എന്തായാലും കാണാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്വന്തം ബാബുച്ചേട്ടൻ, ഈ കടയിലെ മെയിൻ ഷെഫ് ആട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സുഹൃത്താട്ടോ. അപ്പൊ ബാബുച്ചേട്ടൻ, ഞങ്ങൾ ഇത്ര നാളെ മന്തി കഴിച്ചിട്ടുള്ളൂ, ഇതിന്റെ റെസിപ്പി എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതൊക്കെ എന്താണ് സംഭവങ്ങള്, പിന്നെ എന്തൊരു നേരം കുക്ക് ചെയ്യണം, അതിന്റെ കാര്യം നമുക്ക് ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് മന്തിയിലേക്ക് ആദ്യം വേണ്ടത് ഓയില്, പിന്നെ ഉപ്പ്, ഇത് മസാലയാണ്, വട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, ഇത് മാഗി ക്യൂബ്, ഇത് ഡ്രൈ ലെമൺ എന്ന് പറയും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകുണ്ട്, അത് നീളമുളകുണ്ട്, ഉണ്ടമുളകുണ്ട്, ക്യാപ്സിക്കം, ഇത് മട്ടൻ്റെ സ്റ്റോക്കാണ്, ഇത് സവാള, മല്ലിയില, പുതിയില, തക്കാളി, ഇത്രയും സാധനങ്ങൾ ചേർത്താണ് നമ്മൾ മന്തിയുടെ മസാല ഉണ്ടാക്കുന്നത്. നമ്മുടെ ഓയില് റെഡി ആയിട്ടുണ്ട്, ഫസ്റ്റ് സ്റ്റെപ്പാണ് ഓയില്. ഇതവിടെ മട്ടന്റെ നെയ്യ് നമ്മളുണ്ട്, ക്യാപ്സിക്കോ.
മന്തി കഴിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ, ചൂടായിട്ട് നല്ല എക്സ്പീരിയൻസ് ആട്ടോ കൊടുത്തിട്ടാണ്. നമ്മള് പെരുത്തുള്ളി അടിച്ചെടുക്കാം. ഒരു ബക്കറ്റ് അരിക്ക് ഒന്നര ബക്കറ്റ് വെള്ളം വെച്ചാണ് നമ്മൾ ഇത് ഒഴിക്കുന്നത്. നമ്മുടെ മാഗിക്ക് ഒരു മറ്റേ ഡ്രൈ ലെവൽ നമ്മുടെ തക്കാളി മഞ്ഞിന് പുതിനാണ്. തക്കാളി മഞ്ഞിന് പുതിനാണ്. നമ്മുടെ മന്തിയുടെ സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ആയിട്ടാണ് ചിക്കൻ. അപ്പൊ ഞങ്ങൾ ചിക്കൻ എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് പോട്ടോ. നമുക്ക് ചിക്കനിന്റെ കഴിച്ചുള്ള. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ബാബുച്ചേനെ സമ്മതിക്കണം കേട്ടോ. അടുക്കളയുടെ അടുത്ത് നല്ല ചൂടാട്ടോ. അതിന്റെ അടുത്ത് നിൽക്കാനും കൂടി പറ്റത്തില്ല. ബാബുച്ചേനെ സമ്മതിക്കണം. അപ്പൊ എന്തായാലും ഞങ്ങൾ ചിക്കൻ എടുക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോട്ടോ. തിരുവേദ ചിക്കൻ ആണ്. നമുക്ക് ഇതിലേക്ക് മന്തിയുടെ മസാല ചേർത്ത് പതിനഞ്ച് മിനിറ്റ് തിളക്കണോട്ട്. ഈ റൈസ് 15 മിനിറ്റ് തിളക്കണേ. അതേസമയം കുഴിയിലോട്ട് ഇറക്കി വെക്കും. നമ്മുടെ മസാല വരട്ടി വെച്ചിട്ടിരിക്കുന്ന ചിക്കൻ നമ്മുടെ ഗ്രില്ലില് സെറ്റ് ചെയ്യാട്ടോ. നിങ്ങളുടെ സെറ്റ് ചെയ്ത് നമ്മുടെ അരി ആദ്യം കുഴിയിലോട്ട് ഇറക്കി വെക്കും. കേട്ടോ, അതിന്റെ മേലോട്ടാണ് ഈ സാധനം സെറ്റ് ചെയ്യണേ. അപ്പൊ ഇതിന്റെ നെയ്യും നല്ല ഫ്ലേവറൊക്കെ മന്തിയിലോട്ട് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്നത്തെ മന്തിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. കാരണം ഞങ്ങൾ ഏലിയൻസ് എല്ലാവരും കൂടിയായിട്ട് മന്തി ഉണ്ടാക്കണേ. അടിപൊളി സ്മെല്ലാട്ടോ. ഒരു ലക്ഷ്യം ഇല്ലേ അവിടെ നിൽക്കാനായിട്ട്. സൂപ്പർ സ്മെല്ലാട്ടോ. ഇപ്പൊ തന്നെ നമ്മുടെ റൈസ് നമ്മൾ കുഴിയിലോട്ട് ഇറക്കും. ഒരു ഇച്ചിരി നേരം കൂടി എന്റെ വെള്ളം പറ്റാണ്ടാവുന്നത് കുഴിയിലോട്ട് ഇറക്കും. പിന്നെ മസാല തട്ടിച്ചിരിക്കാൻ ചിക്കനൊക്കെ ഇല്ലേ, അതൊക്കെ എന്റെ മേളിൽ വെച്ചാൽ എന്റെ നേക്കറി ഭയങ്കര രസമായിരിക്കും. അടിപൊളിയായിരിക്കും. അത് വലിച്ചു കിടക്കും. നമ്മുടെ കനല് നമ്മൾ നിരത്തിക്കൊണ്ടിരിക്കട്ടെ. ഇനി ഇതിന്റെ മേളോട്ടാണ് നമ്മുടെ റൈസ് എടുത്ത് വെക്കണേ. രണ്ട് ചിക്കനൊക്കെ അതിന്റെ മേളിൽ വെക്കും. അടിപൊളിയായിരിക്കും. വലിച്ചു കിടക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ മന്തി റൈസ് നമ്മൾ കുഴിയിലോട്ട് ഇറക്കാൻ പോകട്ടോ. നമ്മുടെ മന്തി റൈസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇനി അതിന്റെ മേളിൽ ചിക്കനൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സൂപ്പർ ആയിട്ട് മന്തി ഇറക്കാൻ പോകട്ടെ. ഈ ചിക്കൻ വെക്കണം. സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ കുഴി മൂടാൻ പോണേ. 2 മണിക്കൂർ നല്ല മൂടി നല്ല സെറ്റപ്പ് ആയിട്ട് വെക്കുക. അപ്പോഴാണ് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. നമ്മുടെ ഏലിയൻ സ്റ്റോറി സ്പെഷ്യൽ മന്ത് റെഡി ആയിട്ടുണ്ട്. ഇത് പൊക്കാൻ പോകണ്ടോ. എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. 2 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഈ സാധനം പൊക്കണതിന്റെ അകത്തെ കാഴ്ചകൾ എന്താ നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും കാണാം. സാധനം പൊക്കാൻ പോകണ്ടോ.
ഫ്രണ്ട്സ്, നമ്മുടെ മന്തി ഒരു രക്ഷയില്ലാത്ത സൂപ്പർ സാധനമാണ്. നൈസ് ഫ്ലേവർ, നൈസ് സ്മെല്ലൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല, നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല. നമുക്ക് ബാലൻസ് എന്തായാലും വീഡിയോ കാണാം. എന്തായാലും ടേസ്റ്റ് കാണാം, വേറെ ലെവലിൽ സോണാണ്. അപ്പൊ ഞങ്ങൾ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏലിയൻ സ്റ്റോറി സ്പെഷ്യൽ മന്തിയാണോ, ഞങ്ങൾ എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ പോകട്ടോ. അഭിപ്രായം ഒന്നും പറയണില്ല, അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് അറിയാലോ, വേറെ ലെവലാണ്, ഒരു രക്ഷയില്ലാത്ത മന്തി ആയിരിക്കും. അപ്പൊ ഗൈസ്, നമ്മുടെ ഏലിയൻ സ്റ്റോറി സ്പെഷ്യൽ മന്തി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ മന്തിയായിരുന്നു, അടിപൊളിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ റൂട്ട് പോകണ്ടെങ്കിൽ ഡാഡി കപ്പിട്ട് കയറാ, തകർന്ന് വേറെ ഒരു രക്ഷയില്ലാട്ടോ. സൂപ്പർ മന്തിയാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞങ്ങളൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പോട്ടോ. അതിക്ക് മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസരം ഒരുക്കി തന്ന നമ്മുടെ അതിലേണ്ണും ബാബുച്ചേനെ കേട്ടോ. ഇവർക്ക് എന്തായാലും നല്ലൊരു ബിഗ് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓഡിയൻസിന്റെ ഭാഗം ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. അതിലേട്ടാ, എങ്ങനെ പോകണോ ഡാഡി കപ്പിയൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യാം, നമ്മളത് ഒന്നുകൂടി സെറ്റാക്കി എടുക്കാം. മൊത്തത്തില് കൊറോണ ചെറിയ രീതിയിൽ സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മളൊന്ന് മേക്ക് ഓവർ ചെയ്ത് കയറി വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം. മന്തിയാണ് വേറെ ലെവലാട്ടോ, ഒരു രക്ഷയാണ്. അപ്പൊ എന്തായാലും ടീം ഏലിയൻസിന്റെ ഒക്കെ ഡാഡി കഫേക്കും ഈ വീഡിയോ കണ്ടിട്ടിരിക്കുന്ന എല്ലാവർക്കും ഡാഡി കഫേ ഞങ്ങൾ ഇറങ്ങാട്ടോ. വേറെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് മന്തി ഉണ്ടാക്കണ കാര്യങ്ങളൊക്കെ മനസ്സിലായേ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വേറെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ചട്ടിച്ചോറ്. നിലവിൽ ലോഞ്ച് ആയിട്ടില്ല, ഇതിന്റെ അടിപൊളി ഒരു ചട്ടിച്ചോറിന്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വേറൊരു എപ്പിസോഡിൽ വരെ. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി മന്തി അടിപൊളിയാണ്. ശരിക്കും കഴിക്കാൻ പറ്റില്ല, എക്സാം ആയതുകൊണ്ട് എന്റെ ടെൻഷൻ ആയിരുന്നു. പോട്ടെ, എക്സാം ഉണ്ട്. നമ്മുടെ ഈ കടയില് ഷീറ്റാണ് ഫുള്ള് യൂസ് ചെയ്തേക്കണേ. അപ്പൊ ഷീറ്റ് ചൂടാവാതെ തണുപ്പിക്കാൻ പിന്നെ മേളിൽ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ കൂടിയ കാര്യങ്ങളൊക്കെ കടയിൽ കയറാതെ അതേപോലെ കൂടി മറക്കാതെ ഇരിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനെല്ലാം മരിച്ചായിരുന്നു.